രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാങ്ങ പഴുപ്പിച്ച് വിൽക്കുന്ന കച്ചവടക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാമ്പഴം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനകൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മാമ്പഴങ്ങൾ പിടിച്ചെടുക്കുകയും വ്യാപാരികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കാൽസ്യം കാർബൈഡ്, എത്തറൽ എന്നിവ ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾ ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത്തരം മാമ്പഴങ്ങൾ വിൽപ്പന നടത്തരുതെന്ന് വ്യാപാരി സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിലെ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ വ്യാപാരികളുടെ സംഘടനാ പ്രതിനിധികളും ആന്ധ്രയിലെയും കർണാടകത്തിലെയും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ, പ്രത്യേകം പ്രത്യേകം ഈ സ്റ്റേറ്റുകൾ, ഏറ്റവും കൂടുതൽ പിന്നെ മാമ്പഴം വരുന്ന ആ പ്രദേശത്തു നിന്നാണ്, ഫ്രൂട്ട്സ് വരുന്ന ആ പ്രദേശത്തു നിന്നാണ്, അവരുമായി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചർച്ച നടത്തി ഈ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശം അവർക്ക് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ മാസം 26 മുതൽ ജൂൺ 1 വരെ ഭക്ഷ്യസുരക്ഷാ വാരമായി ആചരിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.